ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിവ്യൂ ആണ്. റിവ്യൂ പ്ലസ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടിയാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട്. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും, ബ്രൗണിൻ്റെ ഫേഷ്യൽ ഹെയർ റിമൂവർ ടൂളാണ്. ഇത് നമുക്ക് ഫേസിൽ ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, അതിൻ്റെ പാക്കേജിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസും ഞാൻ ഇതിൽ നന്നായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ. ജെന്യുവിൻ, അതായത് പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ അല്ല, എൻ്റെ ജെന്യുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അതിൻ്റെ പാക്കേജിങ് നോക്കുകയെന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഒരു പാക്കേജിങ്ങിലാണ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത്. അതിനകത്ത് തന്നെ ചെറിയൊരു കമ്പാർട്ട്മെൻറ്റിനകത്താണ് പ്രോഡക്റ്റ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സെക്യൂർ ആയിട്ടിരുന്നോളം. പിന്നെ ഈ പ്രോഡക്റ്റ് എടുക്കുക എന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ സൈഡിലായിട്ടൊരു ചെറിയ ബോക്സ് കൂടെ കൊടുത്തിട്ടുണ്ട്. ആ ബോക്സിനകത്ത് നമുക്ക് ഒരു ബ്രഷാണ് കാണുന്നത്. അതിൻ്റെ രണ്ട് സൈഡിലും റിസൾട്ട്സ് ഉണ്ട്. ഈ ഒരു ബ്രഷ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പ്രോഡക്റ്റ് ഈ ഒരു നമ്മൾ ഷേവ് ഒക്കെ ചെയ്തിട്ട് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം അതിൻ്റെ താഴത്തെ സെക്ഷനിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു കാറ്റലോഗ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗ്യാരണ്ടി കാർഡുമാണ് വെച്ചിട്ടുള്ളത്. ഈ ഗ്യാരണ്ടി കാർഡിൽ എത്ര വർഷമാണെന്നുള്ളത് അവർ മെൻഷൻ ചെയ്തിട്ടില്ല, കാറ്റലോഗിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി പ്രോഡക്റ്റ് നോക്കുകയെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ക്യാപ്പ് ഉണ്ട്. ക്യാപ്പ് റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ലൈറ്റ് കാണാൻ പറ്റും, അതുപോലെ മൂന്ന് മാർക്സ് കാണാൻ പറ്റും. ഈ മാർക്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ റൈറ്റിലോട്ട് ട്വിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഓൺ ആവും, അപ്പോഴത്തേക്കും നമുക്കൊരു സ്മാർട്ട് ലൈറ്റ് അവിടെ ഓൺ ആവുന്നത് കാണാൻ പറ്റും. ഈ ലൈറ്റ് നമുക്ക് ഹെയർ റിമൂവ് ചെയ്യുന്നതിന് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ലെഫ്റ്റിലോട്ട് തിരിക്കുകയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബാറ്ററി ഇടുന്ന സ്പേസ് നമുക്ക് കാണാൻ പറ്റും. സെയിം ഇതുപോലെ തന്നെ ആ മാർക്സ് കണ്ടോ, ആ ആരോ മാർക്ക് വെച്ചിട്ട് നമ്മൾ വലത്തോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ ക്യാപ്പ് ഫിക്സ് ചെയ്യാനും പറ്റും. പ്രോഡക്റ്റ് ഓൺ ആക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു സൗണ്ട് കൂടെ ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഹെഡ് പോർഷൻ വന്നിട്ട് നോക്കുകയെന്നുണ്ടെങ്കിൽ ബ്ലൈഡ് റൗണ്ടിലാണ് വന്നിട്ടുള്ളത്, വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ബ്ലൈഡാണ്, നമുക്ക് പെയിൻ ഒന്നും ഉണ്ടാകത്തില്ല. യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം, അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഡ്രൈ ആക്കുക, അതായത് ഫേസ് ജസ്റ്റ് ടവൽ കൊണ്ട് ഡാബ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി വെക്കുക. അതിനുശേഷം നമുക്ക് ഇത് സർക്കുലർ മോഷനിലോ ലീനിയർ മോഷനിലോ നമുക്കിത് ഉപയോഗിച്ച് എടുക്കാവുന്നതാണ്. നമ്മളിങ്ങനെ ഹെയർ റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും വളരെ മൈന്യൂട്ടായിട്ടുള്ള ഹെയർ പോലും ഇത് നന്നായിട്ട് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ അങ്ങനെ ഹെയറൊന്നും ഇല്ലാത്തതായിട്ട് തോന്നും, പക്ഷെ നമ്മൾ ഇതിൻ്റെ അടപ്പ് തുറന്ന് ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കുമാണ് അത്രയും ഹെയർ നമുക്ക് റിമൂവായി വരുന്നുള്ളത് കാര്യം മനസ്സിലാവുന്നത്. ഇനി നമുക്കിത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഇതിൻ്റെ മോൾ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മൾ റിമൂവ് ചെയ്ത ഹെയറെല്ലാം ഇതിനകത്ത് വന്ന് കിടപ്പുണ്ടായിരിക്കും. കണ്ടോ, ഞാൻ നേരത്തെ കാണിച്ച ആ ബ്രഷ് വെച്ച് തന്നെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. നേരത്തെ നിങ്ങൾ ആ ഫേസിൻ്റെ ഭാഗത്ത് ഉണ്ടപ്പോൾ അധികം ഹെയർ ഉള്ളതായിട്ട് തോന്നിയില്ല, ഞാൻ ആ ഒരു ഭാഗത്ത് മാത്രം ക്ലീൻ ചെയ്തപ്പോഴത്തേക്കുമാണ് ഇത്രയും ഹെയർ വന്നത്. അതിലും വളരെ മൈന്യൂട്ടായിട്ടുള്ള ഹെയറുകൾ വരെ ഇത് റിമൂവ് ചെയ്തെടുക്കുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ വാട്ടറൊന്നും ഉപയോഗിക്കരുത്, ഈ ബ്രഷ് വെച്ച് തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ എനിക്ക് ഉപയോഗിച്ചിട്ടുണ്ടായ കുറച്ച് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഇതിൻ്റെ ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇതിൻ്റെ സൈസാണ്, വളരെ ചെറുതാണ്, അതുകൊണ്ട് നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലിയാണ്, അതൊന്ന്. ഇനി രണ്ടാമത് ഏറ്റവും എന്താ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഒട്ടും തന്നെ പെയിൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബ്ലൈഡാണെങ്കിലും ബ്രേസേഴ്സൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മൾ എത്ര സുഴിച്ചാലും കട്ട്സൊക്കെ വരും, അതുപോലെ ചെറിയ വേദന ഉണ്ടാകും, ഇറിറ്റേഷൻസ് വരും, ബംസ് വരും, അങ്ങനെയൊന്നും തന്നെ ഇതിന് വരുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിന്നുകാർക്കും അതുപോലെ അലർജിക് ആയിട്ടുള്ളവർക്കൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് വളരെ നല്ലതാണ്. കാരണം എനിക്ക് ഭയങ്കര അലർജിക്കും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്, അതായത് ഡ്രൈ സ്കിന്നാണ്, പക്ഷേ എനിക്ക് അങ്ങനെ ബംസ് ഒന്നും വന്നില്ല. ആദ്യം ഒരു തവണ യൂസ് ചെയ്തപ്പോഴത്തേക്കും ചെറിയ രീതിയിൽ മാത്രം വന്നു, അത് പക്ഷേ മോയ്സ്ചറൈസർ ഇട്ടപ്പോഴത്തേക്കും അത് ജസ്റ്റ് അത് മാറിയിട്ടുണ്ട്. അത് പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് അത്രയും അലർജിക്കാണ്, ഞാൻ ടാബ്ലറ്റ് എടുക്കുന്നത് ഉള്ള ഒരാളാണ്, അപ്പോൾ എനിക്ക് പോലും അത്രയും വലിയ പ്രശ്നങ്ങളൊന്നും വന്നില്ല. അത് ചെറിയ നമുക്ക് തന്നെ കൈ വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ മൈന്യൂട്ടായിട്ടാണ് വരുന്നത്, അതൊരു പ്രശ്നമായിട്ടേ ഞാൻ പറയുന്നില്ല. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു കേട്ടോ എനിക്കിത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും, കാരണം ഇത്രയും വില കൊടുത്ത് വാങ്ങിച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുമോ എന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നുമില്ല, നമുക്ക് ധൈര്യമായിട്ട് അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പെയിൻ ഇല്ല എന്നുള്ളതും വേറൊരു പ്രത്യേകതയാണ്, അതായത് ഒട്ടും തന്നെ ഇല്ല. നമ്മൾ ഷേവ് ചെയ്യുമ്പോഴാണെങ്കിലും അതുപോലെ റേസേഴ്സ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്, ത്രെഡ് വെച്ചിട്ട് നമ്മൾ ത്രെഡിങ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഫേസിൽ ത്രെഡ് വെച്ചിട്ട് ചെയ്യാറുണ്ട്, അപ്പോൾ അതാണെങ്കിലും പെയിനാണ്, വാക്സിങ് ആണെങ്കിലും പെയിനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതിന് ഒട്ടും തന്നെ പെയിൻ ഇല്ല എന്നുള്ളതാണ്. പിന്നെ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ചാർജ് ചെയ്യേണ്ട എന്നുള്ളതാണ്, നമുക്ക് ബാറ്ററി തീരുമ്പോഴത്തേക്കും അത് ഊരി മാറ്റിയിട്ട് അടുത്തത് വാങ്ങിക്കാം എന്നുള്ളതാണ്. ഓൺ ടൈം
ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് ഇത് ഒത്തിരി എത്ര നാള് നിൽക്കും എന്നുള്ളത് ഒത്തിരി പേർക്ക് ഡൗട്ടാണ്. കാരണം ഇത് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ്, അത്യാവശ്യം നല്ല റേറ്റും ഉള്ള പ്രോഡക്റ്റ് ആണ്. ഇത് കുറച്ച് എന്താ അഫോർഡബിൾ ആണെന്ന് ഞാൻ പറയത്തില്ല, കുറച്ച് എക്സ്പെൻസീവ് ആണ് ഈ ഒരു സൈസിൽ നമുക്ക് കിട്ടുമ്പോഴത്തേക്കും. പക്ഷെ ഇത് ചെയ്യുന്ന ഒരു ജോലി എന്ന് പറയുന്നത് വെർത്ത് മണിയാണെന്ന് പറയാം. കാരണം നല്ല നമുക്ക് ഫിനിഷ് തരുന്നുണ്ട്, നല്ല ഫ്ലോലെസ് ആയിട്ടുള്ള സ്കിന്ന് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പാർലറിൽ പോകണ്ട. അപ്പോൾ ഇപ്പോൾ പാർലറിൽ പോയി ഇങ്ങനെ സ്ഥിരമായിട്ട് ഷേവ് ചെയ്യുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ വാക്സ് ചെയ്യുന്ന ആൾക്കാരാണോ, അപ്പോൾ അങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്ന് എനിക്ക് പറയാം, എനിക്ക് തോന്നി. കാരണം ഇത് ഒത്തിരി നാൾ നിൽക്കും എന്നാണ് പൊതുവേ പറയുന്നത്. ഇവർ 2 വർഷത്തെ വാറണ്ടി എന്തായാലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അത് 2 വർഷം വരെ നന്നായിട്ട് നിൽക്കും. അപ്പോൾ ഓരോ തവണയും നമ്മൾ പാർലറിലൊക്കെ പോയി ഫേഷ്യല് വാക്സ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അത്രയും നമ്മൾ പോകുന്ന ചിലവും അവിടെ കൊടുക്കുന്ന പൈസയും എല്ലാം കുറിച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. പിന്നെ വേറെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഇതിൻ്റെ ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അതായത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഉണ്ട്. പക്ഷെ അത് വാങ്ങിക്കരുത്, നിങ്ങൾ ഈ കമ്പനിയുടെ സാധനം തന്നെ നോക്കി വയ്ക്കുക. 150 രൂപയ്ക്ക് വരെ ഇങ്ങനത്തെ പ്രോഡക്റ്റ് ഉണ്ട്. പക്ഷെ അതൊട്ടും നല്ലതല്ല കേട്ടോ. നമ്മൾ വാങ്ങിച്ച ഒറ്റ യൂസിൽ തന്നെ അത് ചീത്തയായി പോകും. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൈഡും ഇതുപോലെ നല്ല സോഫ്റ്റ് അല്ല, നമുക്ക് പെയിൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ളതാണ്. അതൊക്കെ പെട്ടെന്ന് പോകും. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ കമ്പനി സാധനം, അതായത് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം തന്നെ വാങ്ങി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വേറെ ഇതിൻ്റെ നമുക്ക് എനിക്ക് തോന്നിയ ഒരു കുറച്ച് കാര്യങ്ങൾ, അതായത് കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട്സ് ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാം. ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഫേസ് നിറം വയ്ക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് പലരും. അപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ, അത് നമ്മളിപ്പോൾ വാക്സിങ് ആണെങ്കിലും അല്ലെങ്കിൽ ഷേവിങ് ആണെങ്കിലും അപ്പോൾ ഇതുപോലെ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ, റേസർ വെച്ചിട്ട് മാറ്റുന്നതാണെന്നുണ്ടെങ്കിൽ, ഇത് നമുക്ക് ഒരു നമുക്കിവിടെ ഫേസിലൊരു ചെറിയൊരു ഹെയർ ഗ്രോത്ത് ഒക്കെ പലർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് വാങ്ങിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റാത്ത മൈന്യൂട്ട് ആയിട്ടുള്ള ഹെയർസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് വരും. അല്ലാതെ നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് സ്ഥിരം ഉപയോഗിക്കുമ്പോൾ നല്ല വെളുത്ത് വെളുത്ത് വരും എന്നുള്ളതല്ല. നമുക്ക് ആ ഒരു ഷാഡോ, അതായത് ഇങ്ങനെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഹെയർസ് പോകുമ്പോഴത്തേക്കും ആ ഒരു ചെറിയ ഷാഡോസ് ഉണ്ട്, ആ ഒരു ഷാഡോ ഒന്ന് മാറുമ്പോഴത്തേക്കും ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് വരും എന്നാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ ഇതുകൊണ്ട് നമുക്ക് അങ്ങനെ ഭയങ്കര നിറം വയ്ക്കും എന്നൊന്നും ഇല്ല കേട്ടോ. അടുത്ത് പിന്നെ ഉള്ളൊരു ഡൗട്ടാണ് നമ്മൾ ഈ ഒരു റിമൂവർ ഉപയോഗിക്കുമ്പോഴത്തേക്കും തിക്കായിട്ട് ഹെയർ വളരുമോ എന്നുള്ളത്. ഒരിക്കലും ഇല്ല കേട്ടോ. അങ്ങനെ നമുക്ക് ഹെയർ അങ്ങനെ തിക്കായിട്ട് വളരത്തില്ല. നമുക്ക് എത്രയാണോ ഹെയർ ഗ്രോത്ത് ഉള്ളത് അത്ര തന്നെ ആയിരിക്കും. നമുക്ക് അങ്ങനെ തോന്നുന്നതിനൊരു കാരണം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഷേവ് ചെയ്യുമ്പോഴത്തേക്കും, അതായത് ഷേവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫേസിൽ തൊട്ട് പോകുമ്പോഴത്തേക്കും തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതേസമയം ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം 2-3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ തൊട്ട് നോക്കുമ്പോഴത്തേക്കും കുറച്ചൊന്ന് ഹാർഡായിട്ടിരിക്കും. അതിന് കാരണം എന്ന് പറയണം, നമ്മൾ ഈ ഒരു റേസറിൽ ഇതിനെ റൂട്ടിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്ത് മാറ്റുകയല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാണ്. നമ്മുടെ സ്കിന്നിൻ്റെ പുറത്ത് നിൽക്കുന്ന ഹെയറിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഹെയർ പിന്നെ ഗ്രോത്ത് ചെയ്ത് വരുമ്പോഴത്തേക്കും ആ ഫോളിക്കിൾസിൽ ജസ്റ്റ് നമ്മളിങ്ങനെ തൊടുമ്പോഴത്തേക്കും ഒന്ന് ആ ഒരു വളരെ ടിപ്പ് മാത്രമാണ് ഇങ്ങനെ നിൽക്കുന്നത്. അവിടെ തൊടുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഹാർഡായിട്ട് തോന്നുന്നതാണ്. അത് ഓട്ടോമാറ്റിക്കലി 2-3 ദിവസം കഴിഞ്ഞ് വളർന്ന് പുറത്ത് വരുമ്പോഴത്തേക്കും നോർമൽ നമ്മുടെ പഴയ ഹെയർ പോലെ തന്നെ ആയിരിക്കും. ഒരിക്കലും നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ ഷേവ് ചെയ്ത് അല്ലെങ്കിൽ റിമൂവ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓവറായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവത്തില്ല. പിന്നെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇതിനെ പൊതുവെ എപ്പിലേറ്റർ എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് പലരും. അപ്പോൾ ഇത് എപ്പിലേറ്റർ അല്ല. എപ്പിലേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ ഹെയർ അല്ലെങ്കിൽ നമ്മുടെ എവിടെയാണെങ്കിലും നമ്മുടെ ദേഹത്തുള്ള സ്കിന്നിന് പുറത്തുള്ള ഹെയറിനെ റൂട്ടീന്നെ എടുത്ത് കളയുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എപ്പിലേറ്റർ എന്ന് പറയുന്നത്. റൂട്ടീന്നെ, അതായത് ഹെയർ നമ്മളിപ്പോൾ ഹെയർ നമ്മളിങ്ങനെ പിഴുതെടുക്കത്തില്ലേ, റൂട്ടിൽ നിന്ന് തന്നെ പിഴുതെടുത്ത് കളയുന്നതിനെയാണ് നമ്മൾ എപ്പിലേറ്റർ എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് റിമൂവറാണ്, അതായത് സ്കിന്നിൻ്റെ പുറത്ത് നിൽക്കുന്ന ഹെയറിനെ കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ അത് രണ്ടാണ്. ഇത് ജസ്റ്റ് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഇത് എപ്പിലേറ്റർ അല്ല. ഇനി അടുത്ത് നമുക്ക് ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അതായത് ഈ സിസ്റ്റേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും വിലയുള്ളത് കൊണ്ട് നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചിട്ട് രണ്ടുപേരായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ അത് അങ്ങനെ ചെയ്യാനേ പാടില്ല. അത്രയും ഹൈജീനിക് ആയിട്ട് നമ്മൾ വയ്ക്കണം. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്, വെറ്റ് ആയിട്ടുള്ള ഫേസിൽ നമ്മൾ ഇത് യൂസ് ചെയ്യരുത്. അതായത് നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഡ്രൈ ആക്കി, നമ്മളൊരു ടവൽ വെച്ച് ഡാബ് ചെയ്ത് ഫേസ് ഫുള്ള് നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ക്ലീൻ ചെയ്യുന്നതും വാഷ് ചെയ്യരുത്. ജസ്റ്റ് ഇതിലുള്ള ആ ഒരു ബ്രഷ് ഇല്ലേ, അത് വെച്ചിട്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരിക്കലും ഇത് വെറ്റായിട്ടുള്ള സ്ഥലത്തും വെക്കരുത്. നമ്മൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് സൂക്ഷിച്ച് ഇതുപോലെ ക്യാപ്പ് അടച്ച് നമ്മൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബോക്സിൽ തന്നെ സൂക്ഷിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്.
ഇനി ഇത് വാങ്ങിക്കേണ്ടത് മസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അങ്ങനെയൊക്കെ നമുക്ക് പറയാം വേണമെങ്കിൽ. പക്ഷെ നമ്മളിപ്പോൾ ഡെയിലി ബേസിസിൽ, അതായത് എന്നും യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് അല്ല. ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആണ്. കാരണം അവർക്ക് ഒത്തിരി ലുക്സൊക്കെ ട്രൈ ചെയ്യേണ്ടി വരും, അതുപോലെ ഫാഷൻ ബ്യൂട്ടി വ്ലോഗ്സ് അങ്ങനെ എല്ലാം ചെയ്യുമ്പോഴത്തേക്കും എസ്പെഷ്യലി മേക്കപ്പ് ഒക്കെ ദിവസവും ഇടുമ്പോഴത്തേക്കും ഇത് യൂസ്ഫുൾ ആണ്. കാരണം നമ്മളിത് റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഫ്ലോലെസ് ആയിട്ടുള്ളൊരു സ്കിന്ന് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ രണ്ട് വീഡിയോസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ രണ്ടിതിലും നോക്കുന്നത് മേക്കപ്പിൽ നല്ല വ്യത്യാസമുണ്ട്. കാരണം ഇത് മുൻപത്തെ ഉള്ളതാണ്, അതായത് ഈ സമയത്തൊന്നും ഞാൻ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് അലർജി ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ മേക്കപ്പ് ഇടുമ്പോഴത്തേക്ക് അങ്ങനെയൊന്നും ഞാൻ ചെയ്യത്തില്ല. അപ്പോൾ ഈ ഒരു മേക്കപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ റിമൂവർ വാങ്ങിച്ചതിന് ശേഷം ചെയ്തിട്ടുള്ള മേക്കപ്പാണ്. ഇത് നല്ല ഫ്ലോലെസ് ആയിട്ട് വന്നിട്ടുണ്ട്, ഫേസിൽ നല്ലൊരു ഗ്ലോ ഉള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ നല്ല ഒരു ഫിനിഷിങ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളൊരു ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ഇത് ഏറ്റവും ബെസ്റ്റാണ്. പക്ഷെ സാധാരണക്കാർക്ക് നിങ്ങൾ പാർലറിൽ പോയി എനിക്ക് എപ്പോഴും ആ ഫേസിൽ ഹെയർ ഉള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. അല്ലാതെ വല്ലപ്പോഴും ഒരു ഫംഗ്ഷൻ, എപ്പോഴെങ്കിലും ഒരു ഫംഗ്ഷൻ അങ്ങനെയൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ വാങ്ങിക്കണം എന്നില്ല. കാരണം അത്ര യൂസ്ഫുൾ ആയിരിക്കത്തില്ല. നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനം അങ്ങനെ വാങ്ങിച്ചു വെച്ചാൽ കുഴപ്പമില്ല. ഇപ്പോൾ വർഷത്തിൽ ഒന്നോ രണ്ടോ ഫംഗ്ഷനൊക്കെ സമയത്ത് വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം ഇപ്പോൾ ചെയ്യണം, അല്ലെങ്കിൽ കല്യാണത്തിന് മാത്രം നമുക്കൊന്ന് ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഇത് വാങ്ങിക്കണം എന്നില്ല. നമ്മൾ ഡെയിലി ബേസിസിൽ നമുക്ക് ആവശ്യമുണ്ട്. അതായത് ഇപ്പോൾ സ്കിന്ന് നന്നായിട്ട് ഇരിക്കണം, എനിക്കിപ്പോൾ ഫേഷ്യൽ നന്നായിട്ട് എന്താ ആ ഒരു ഹെയർ ഒന്നും കാണാൻ പാടില്ല അങ്ങനെയുള്ളവർക്കും, അതുപോലെ ഓവറായിട്ട് ഹെയർ ഗ്രോത്ത്, പി സി ഒ ഡി അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർക്കും ഈ ഹെയർ ഗ്രോത്ത് കൂടുതലായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഇത് നന്നായിട്ട് യൂസ്ഫുൾ ആണ്. അവരൊക്കെ ഇത് വാങ്ങിക്കുന്നതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ പക്ഷെ ഞാൻ ഇങ്ങനെ പറയുന്നെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യം അങ്ങനെയാണ്, മേക്കപ്പൊക്കെ ഇടുമ്പോഴത്തേക്കും നല്ല ഫ്ലോലെസ് ആയിട്ടിരിക്കും. പക്ഷെ വല്ലപ്പോഴും ഒരു ഫംഗ്ഷന് വേണ്ടി മാത്രമാണ് നിങ്ങളത് റിമൂവ് ചെയ്യുന്നത്, ഹെയർ റിമൂവ് ചെയ്യുന്നത്. ഡെയിലി ബേസിസിൽ ആ ഒരു ഹെയർ അവിടെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കതൊന്നും പ്രശ്നമില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത്രയും പൈസ കൊടുത്ത് ഇത് വാങ്ങിക്കട്ടെ. ഇനി ഇതിൻ്റെ റേറ്റിൻ്റെ കാര്യം പറയാം. റേറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഇത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എല്ലാ സൈറ്റിലും കയറി നോക്കണം. അതായത് ഏതെങ്കിലും ഒരു സൈറ്റിൽ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കയറിയെങ്കിൽ ഇത് 1600+ 600 കൂടുതലും ഞാൻ കണ്ടിട്ടുണ്ട്. 1600 1400 1200 1100 ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും റേഞ്ച് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സമയത്തും ഓഫറുള്ള സമയത്ത് പ്രത്യേകിച്ച് വാങ്ങിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഓഫറുള്ള സമയത്താണെന്നുണ്ടെങ്കിലും എല്ലാ സൈറ്റിലും നിങ്ങൾ കയറി നോക്കുക. ആമസോൺ, ഫ്ലിപ്കാർട്ട്, പേർപ്പിൾ അങ്ങനെ എല്ലാം, നൈക്ക അങ്ങനെ എല്ലാ ഇതിലും കയറി നോക്കുക. പേർപ്പിൾ ഇല്ലാന്ന് തോന്നുന്നു, നൈക്കയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഇതിലും കയറി നോക്കിയിട്ട് ഏറ്റവും വില കുറഞ്ഞ ഏതാണോ അങ്ങനെ ഒന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. ജസ്റ്റ് നമ്മൾ എപ്പോഴും ആമസോണിൽ നിന്നാണ് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തന്നെ വാങ്ങിക്കാതെ എല്ലാത്തിൽ നിന്നൊന്ന് നോക്കിയിട്ട് ഏറ്റവും വില കുറവ് ഏതാണ് അത് വാങ്ങിക്കുക. വാങ്ങിക്കുമ്പോൾ അഷ്വർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണോ നോക്കണം, അതുപോലെ ഈ ഒരു ബ്രാൻഡ് ആണോ നോക്കിയിട്ട് വാങ്ങിക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും നമുക്ക് യൂസായിട്ട് എനിക്ക് തോന്നിയത് ഇപ്പോൾ എന്താ, നമ്മുടെ സ്കിന്ന് നന്നായിട്ടിരിക്കും, നല്ല ഫ്ലോലെസ് ആയിട്ടിരിക്കും. കണ്ടോ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഹെയറൊക്കെ ഇരുന്നിരുന്നെങ്കിൽ ഭയങ്കര വൃത്തിയുടെയായിരുന്നു തന്നെ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അത് ഇപ്പോൾ അതിരിക്കുന്നത് അങ്ങനെ പ്രശ്നമില്ലാത്ത ആൾക്കാർക്ക് കുഴപ്പമില്ല കേട്ടോ. നമുക്കത് ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ എനിക്ക് നന്നായിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ അത്യാവശ്യം ഇവിടെയൊക്കെ ഹെയർ ഗ്രോത്ത് ഉള്ള ഒരാളാണ്. പക്ഷെ എനിക്കിപ്പോൾ ഒരു മാസമായി ഞാൻ എടുത്തിട്ട് പിന്നെ വളർന്നിട്ടില്ല അധികം. ഇപ്പോൾ എനിക്കങ്ങനെ അറിയാനേ പറ്റുന്നില്ല. ഞാനിങ്ങനെ വിരൽ വയ്ക്കുമ്പോൾ പോലും അത്രയും ഇല്ല. നിങ്ങൾക്ക് കണ്ടോ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഞാനിത് കഴിഞ്ഞ മാസം എടുത്തു, ഇപ്പോൾ കറക്റ്റ് ഒരു മാസം ആയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് പോലും എനിക്ക് ഹെയർ ഗ്രോത്ത് അങ്ങനെ വന്നിട്ടില്ല. അതായത് നമ്മളിപ്പോൾ ഒരു ടൈം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് എടുക്കേണ്ടി വരത്തുള്ളൂ. പിന്നെ ഓരോരുത്തരുടെ ഹെയർ ഗ്രോത്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് കുറവാണ് ഹെയർ ഗ്രോത്ത് എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മാത്രമേ വളരത്തുള്ളൂ. അപ്പോൾ വേറെ സ്പെഷ്യലായിട്ട് പറയാത്തേക്ക് ബ്രേക്ക്ഔട്ട്സ് ഒന്നും ഉണ്ടാകത്തില്ല, കട്ടിങ്സ് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. നമുക്ക് നല്ല ഫിനിഷ് ആയിട്ടിരിക്കും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മേക്കപ്പൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലോലെസ് ആയിട്ടിരിക്കും. പിന്നെ വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങൾ. നെഗറ്റീവായിട്ട് ആരും അങ്ങനെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയെന്നോ അങ്ങനെയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യം പറയാന്നുണ്ടെങ്കിൽ, ഐബ്രോസ് നമുക്ക് നന്നായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുക, അതായത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അതായത് നമ്മളിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ റൗണ്ട് മോഷനിൽ, അതായത് സർക്കുലർ മോഷനിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഐബ്രോയുടെ ആ ഭാഗത്ത് വെച്ചിട്ട് സർക്കുലർ മോഷനിൽ ചെയ്യാന്നുണ്ടെങ്കിൽ ഐബ്രോ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് വേറൊരു ഐഡിയ പോലെ തോന്നിയിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഐബ്രോയുടെ ആ ഷേപ്പ് ഒന്ന് നമ്മൾ ഔട്ട്ലൈൻ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു കാജൽ എടുത്തിട്ട്. അതിന്
ശേഷം പിന്നെ ഈ പ്രോഡക്റ്റ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ സർക്കുലർ മോഷനിൽ കൊടുക്കുകയെന്നുണ്ടെങ്കിലും അത് ക്ലീൻ ആയിട്ട് നന്നായിട്ട് വരുന്നില്ല. കാരണം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ബ്ലൈഡ് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ ടച്ച് ചെയ്ത് റൗണ്ടായിട്ട് സർക്കുലേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫിനിഷോടുകൂടി ആ ഹെയറെല്ലാം റിമൂവ് ആവത്തുള്ളൂ. ഇത് നമുക്കൊരു പെർട്ടിക്കുലർ പോയിന്റ് മാത്രം അവിടെ വെച്ചിട്ട് ജസ്റ്റ് സർക്കുലർ മോഷൻ കൊടുത്തെന്ന് പറഞ്ഞിട്ട് നമുക്കത് റിമൂവ് ആവത്തില്ല. പിന്നെ കണ്ണിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ജസ്റ്റ് എന്നാലും എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ ആ ഒരു സർക്കുലർ മോഷനിലും അല്ലാതെ ലീനിയർ മോഷനിലും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, എന്നിട്ടും കറക്റ്റായിട്ട് റിമൂവ് ആവുന്നില്ല. അപ്പോൾ ഐബ്രോയുടെ ആ പോർഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, നമുക്ക് കറക്റ്റ് ഷേപ്പായിട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. ഇതാണ് എനിക്ക് തോന്നിയൊരു നെഗറ്റീവ് കാര്യം. ഞാനിതിൽ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഗ്യാരണ്ടി കാർഡൊന്നും ഇതിൽ, ഇതിനകത്ത് ഒരു ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എവിടെയൊക്കെയാണ് നമുക്ക് സർവീസ് ഉള്ളതെന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കേരളത്തിൽ കൊച്ചിയിലാണുള്ളത്. അപ്പോൾ ഓരോ സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട് എവിടെയൊക്കെയാണ് സർവീസ് ഉള്ളതെന്ന്. അപ്പോൾ ഇവിടെ കൊച്ചിയിലാണ് ഉള്ളത്. വേറെ നമുക്ക് അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ വേറെ സ്ഥലത്ത് ജില്ലയിലൊക്കെ ഉള്ളതാണ് കൊച്ചി വരെ ട്രാവൽ ചെയ്ത് പോകുന്ന പൈസ നമുക്ക് പുതിയ ഒരെണ്ണം വാങ്ങിക്കാം. അപ്പോൾ കൊച്ചിയിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് എളുപ്പമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്പീഡ് പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും ചെയ്താലേ പറ്റത്തുള്ളൂ. അല്ലാതെ കൊണ്ട് ട്രാവൽ ചെയ്ത് പോയി നമുക്ക് അത് റിപ്പയർ ചെയ്തെടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ അതിൽ നമ്മൾ അതിലവർ പറയുന്നുണ്ട് ഇപ്പോൾ വെള്ളം കൊണ്ടാണത് ചീത്തയായെങ്കിൽ അവരത് ശരിയാക്കി തരത്തില്ല. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ പറ്റിയത് പറയാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മളിതിൽ ബാറ്ററി ഇല്ലേ, ബാറ്ററി ഇടുമ്പോഴത്തേക്കും നമ്മൾ കുറേ നാൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റി വെച്ചിട്ട് വയ്ക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ അതിൽ ലീക്കേജ് വരും. ലീക്കേജ് വരുമ്പോഴത്തേക്കും അത് പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ചീത്തയായി പോകാൻ ഭയങ്കര ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഒരു മാസമൊക്കെ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാറ്ററി ഊരി വയ്ക്കുക, എന്നിട്ട് എടുക്കുന്ന സമയത്ത് ഇട്ടിട്ട് നമ്മൾ ചെയ്യാമെന്നുണ്ടാണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ളത്. ലീക്കേജ് വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ ആ ഒരു ബ്ലൈഡൊക്കെ നമ്മൾ സ്കിൻ കോൺടാക്ട് ആയിട്ട് വരുമ്പോഴത്തേക്ക് സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാവാനും ചാൻസസ് കൂടുതലാണ്. അതുപോലെ പ്രൊഡക്റ്റും പെട്ടെന്ന് ചീത്തയായി പോകും. അതിൻ്റെ ആ ഒരു അറിയാലോ നിങ്ങൾക്ക് ബാറ്ററി ലീക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് അറിയാലോ. നമ്മളിപ്പോൾ റിമോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് അവോയ്ഡ് ചെയ്യുക. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് ഇത്രയും കാര്യങ്ങൾ. അവർ ഈ പറഞ്ഞപ്പോൾ ഞാൻ ഇത് അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വെള്ളം നനയ്ക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബാറ്ററി അതിൽ ഇട്ട് വെക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇത് ചീത്തയെങ്കിൽ അവരത് നമുക്ക് നന്നാക്കി തരത്തില്ല. അല്ലാതെ എന്തെങ്കിലും പ്രശ്നങ്ങളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവരെന്തായാലും അത് സർവീസ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതെൻ്റെ ജെനുവിൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ ജെനുവിൻ ആയിട്ടുള്ളൊരു റിവ്യൂ ആണ്. ഇതൊരിക്കലും പെയ്ഡ് പ്രൊമോഷൻ അല്ല, കറക്റ്റായിട്ട് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലോട്ട് കാണാം. അതുവരെയ്ക്കും ബൈ, താങ്ക് യു.